ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ. നമ്മൾ ഈ നക്ഷത്രങ്ങളുടെ തൊഴിൽ ഉയർച്ചയ്ക്കും അതുപോലെ തൊഴിൽ കിട്ടുന്നതിനും അനുകൂലമായിരിക്കുന്ന വഴിപാടുകൾ എന്തൊക്കെയാണെന്നും ഈ ഓരോ നക്ഷത്രക്കാർക്കും അവർക്ക് അനുകൂലമായ ജോലികൾ ഏതൊക്കെയാണെന്നും അവരുടെ ആ ജോലിയെ സംബന്ധിച്ച് വരാവുന്ന പൊതുവായ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെയുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഒരു സീരീസ് തന്നെയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ മകം നക്ഷത്രം വരെയുള്ള വീഡിയോകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പൂരനക്ഷത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാനുള്ളത്. കാര്യം പല രീതിയിൽ നമ്മൾ ഈ ഒരു വീഡിയോകളിൽ ഈ ആൾക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് അതുമാത്രം വീഡിയോ ചെയ്യുന്നതിനകത്താണ് നമ്മൾ ശ്രദ്ധിക്കുക. കാര്യം ഈ ഓരോ നക്ഷത്രക്കാർക്കും അവരുടെ പല രീതിയിൽ ഈ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാതിരിക്കുക, ചെയ്യുന്ന ജോലിയിൽ നിന്നും പെട്ടെന്ന് തന്നെ വിരമിച്ച് വേറെ പല തൊഴിലുകളിങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരിക, ഒന്നിലും ഉറച്ച് നിൽക്കാൻ പറ്റാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു വീഡിയോ ഇത് ചെയ്യണം എന്നെനിക്കൊരു തോന്നലുണ്ടാകാനുണ്ടായ കാരണം. എന്തായാലും ഇതിന് വലിയൊരു അക്സെപ്റ്റൻസ് ഒന്നും കാണുന്നില്ല, വ്യൂവേഴ്സ് വളരെ കുറവാണ്. എന്നാൽ പോലും നമ്മൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യുക, അത് ജനങ്ങൾ സ്വീകരിക്കുക, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്തോളും എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും ഈ പൂരനക്ഷത്രത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഇവർ ഈ പൂരനക്ഷത്രക്കാർ ശുക്രദശയിലാണ് ജനിക്കുന്നതെന്ന് പറയും. നമ്മൾ ഒരു പകുതി 10 വർഷം കണക്കാക്കിയാൽ ഏതാണ്ട് ഒരു 10 വയസ്സ് വരെ അവർക്ക് ഒരു നല്ല കാലമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നീട് ആദിത്യ ദശയാണ് ഈ പൂരക്കാർക്ക്. ഇത് സ്വല്പം ഗുണപ്രദമാണ് പൂരക്കാർക്ക്. ചെറിയൊരു അലച്ചിലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ആദിത്യദശ, അപ്പോൾ ഒരു 16 വയസ്സ് വരെ ആദിത്യദശാകാലമാണ്. പിന്നീടാണ് നമ്മൾ ഈ തൊഴിലിൻ്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ പലരും ഈ ചോദിച്ചായിരുന്നു 35 വയസ്സ് വരെയുള്ള ദശാകാലമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ 36 വയസ്സ് വരെയുള്ള ദശാകാലമേ പറഞ്ഞിട്ടുള്ളൂ. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 36 വയസ്സ് വരെയാണ് നമുക്ക് ഈ തൊഴിലന്വേഷകർക്കൊക്കെ ഒരു 40 വയസ്സ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൊഴിൽ, നല്ലൊരു തൊഴിൽ കിട്ടാനും ഒക്കെ സാധ്യത കുറവുള്ള കാലങ്ങളാണ്. അപ്പോൾ അതുവരെയുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രം മതി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ദശാകാലം വരെ മാത്രം നമ്മൾ പറയുന്നത്. ഈ ആദിത്യദശ കഴിഞ്ഞാൽ പിന്നെ 26 വയസ്സ് വരെ ചന്ദ്രദശാകാലമാണ്. അപ്പോൾ ഇത് നല്ല ഗുണഫലങ്ങളൊക്കെ നൽകുന്ന ഒരു കാലമാണ്. ഇവർക്ക് നല്ലതായിട്ട് ജോലി കിട്ടാനായാലും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്ന ഒരു കാലം തന്നെയാണ് ഈ ചന്ദ്രദശാകാലം. മനോസുഖം, ശരീരസുഖം ഇതൊക്കെ ഉണ്ടാകും. അതുപോലെ വ്യാപാരത്തിൽ അഭിവൃദ്ധി, മംഗല്യഭാഗ്യം ഇതൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ദശാകാലത്തിൽ അനുഭവവേദ്യയാകുന്ന കാലമാണ്. അപ്പോൾ ഈ ചന്ദ്രദശയെ കൂടുതൽ പുഷ്ടിപ്പെടുത്തി കഴിഞ്ഞാൽ, ഈ ചന്ദ്രൻ ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി അനുകൂലം അല്ലെങ്കിൽ പോലും ഈ ചന്ദ്രപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ, അതായത് ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുക, അതുപോലെ ത്രിപുരസുന്ദരി പോലെയുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക, ദേവീയന്ത്രങ്ങൾ, ജയദുർഗാ യന്ത്രം അങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും വളരെയധികം ഗുണപ്രദമാണ്. ഭഗവതി സേവ, അതുപോലെ ഗ്രഹശാന്തി തുടങ്ങിയ ഹോമങ്ങളൊക്കെ നമ്മുടെ ഗ്രഹത്തിൽ വെച്ചൊക്കെ നടത്തിക്കുന്നതും, നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഈ ചന്ദ്രന് പ്രധാനമായിട്ടുള്ള പുഷ്പാഞ്ജലികളും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യണം. പിന്നീട് 33 വയസ്സ് വരെയുള്ള ചൊവ്വാ ദശാകാലവും എവർക്കധികം ദോഷം ചെയ്യാനിടയില്ല. എന്നാൽ ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥിതിയും കൂടെ നമ്മൾ പരിശോധിക്കണം. എന്നാലും ഈ ചൊവ്വാ ദശാകാലത്ത് നേതൃപദവി, തൊഴിലാഭം, അഭിവൃദ്ധി, സാമ്പത്തിക ഭദ്രത ഇതൊക്കെ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഭദ്രകാളി, സുബ്രഹ്മണ്യൻ, ശിവൻ മുതലായ ദേവന്മാരെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ദേവി പ്രധാനമായിട്ടുള്ള യന്ത്രധാരണം, അതുപോലെ സുബ്രഹ്മണ്യ യന്ത്രങ്ങളും മൃത്യുഞ്ജയ യന്ത്രങ്ങളും ഒക്കെ നടത്തുന്നത് ധരിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ ഗ്രഹശാന്തി പോലുള്ള ഹോമങ്ങൾ, ഭഗവതി സേവ, ഭദ്രകാളിക്ക് പൂജ, സുബ്രഹ്മണ്യന് പൂജ തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളും ഇവർക്ക് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനും തൊഴിൽ കിട്ടാനും സഹായിക്കും. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി, ഭുവനേശ്വരി തുടങ്ങിയ ദേവികളെ ഭജിക്കുന്നത് ഈ പൂരനക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്.
യക്ഷിക്ക് പ്രധാനമായിട്ട് വഴിപാടുകൾ നടത്തുന്നതും പൂരനക്ഷത്രക്കാർക്ക് തൊഴിലിന് ഗുണം ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. ഈ ലക്ഷ്മി പൂജയോ ശുക്രപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളോ ഒക്കെ ഗ്രഹത്തിൽ പൊതുവായിട്ട് അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ഞായറാഴ്ച ആദിത്യ പൂജ നടത്തുക, ഞായറാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക, ഇതൊക്കെ ഈ പൂരനക്ഷത്രക്കാർക്ക് വളരെ ഗുണഫലങ്ങൾ നൽകും എന്നുള്ളതിന് സംശയമില്ല. തൊഴിൽ മേഖലകൾ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം പൂരനക്ഷത്രക്കാർക്കൊരു പ്രധാനമായിട്ടുണ്ട്. അത് 22, 27, 30, 32, 37, 44 എന്നീ വയസ്സുകളാണ് ഇവർക്ക് ജോലിക്കും ബിസിനസ്സിനും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത്. സംഗീതത്തിലും കലകളിലും താല്പര്യം പുലർത്തുന്ന ആൾക്കാരാണ് ഈ പൂരനക്ഷത്രക്കാർ. ജാതകത്തിൽ സൂര്യനും ശുക്രനും ബലമുണ്ടെങ്കിൽ രാഷ്ട്രീയം അതുപോലെ പൊതുമേഖലാ രംഗങ്ങളിലൊക്കെ വളരെയധികം ശോഭിക്കുകയും ചെയ്യും. പൂരനക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ പറ്റുന്ന തൊഴിൽ മേഖലകൾ വളരെയധികം ഉണ്ട്. റേഡിയോ, ടെലിവിഷൻ ആർട്ടിസ്റ്റ്, അതുപോലെ ഫോട്ടോഗ്രാഫർ, ഫാഷൻ ഡിസൈനർ, ബ്യൂട്ടീഷ്യന്, വെഡ്ഡിങ് പ്ലാനറുകൾ, മ്യൂസിക് ടീച്ചർ, നടന്, സംഗീതജ്ഞന് എന്നിവ ഒക്കെ ഇവർക്ക് വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ പൊതുമേഖലാ ജോലികളിലൊക്കെ വളരെയധികം ശോഭിക്കുന്ന ആൾക്കാരും കൂടിയാണ്. വിവാഹ വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കുന്ന നിർമ്മാതാവാകാനും ആഭരണങ്ങൾ അതുപോലെ സമ്മാനങ്ങൾ ഇതിൻ്റെയൊക്കെ കച്ചവടങ്ങൾ, ഗിഫ്റ്റ് ആർട്ടിക്കിൾസൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ കച്ചവടങ്ങളൊക്കെ നടത്താവുന്ന ആൾക്കാരാകാനും അതുപോലെ അങ്ങനെയുള്ള ബിസിനസ്സുകളും വളരെ അനുകൂലമായിട്ടിരിക്കും. ജീവശാസ്ത്രകാരന് സ്വർണ്ണപ്പണി, കോട്ടൺ, കമ്പിളി, സിൽക്ക് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജോലികളും മകനക്ഷത്രത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റ് തൊഴിൽ മേഖലകളും പൂരനക്ഷത്രക്കാർക്ക് തൊഴിലിന് വളരെ അനുകൂലമാണ്. എല്ലാ കാര്യങ്ങളിലും മാന്യത വെച്ചു പുലർത്താൻ ഈ പൂരനക്ഷത്രക്കാർ ശ്രമിക്കും. ഈ ന്യായവിരുദ്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ കണ്ടാലും അവരെ ഉടൻ പ്രതികരിക്കുന്ന സ്വഭാവക്കാരാണ്. കൃത്യനിഷ്ഠ ഇവരുടെ ഒരു വലിയ ഗുണമാണ്. ഏത് കാര്യത്തിലും പിന്നിൽ നിൽക്കാൻ ഇവരിഷ്ടപ്പെടുന്നില്ല. തൻ്റെ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർ. ഏത് തരത്തിലുള്ള തടസ്സവും തട്ടി നീക്കി ഇവർ മുന്നേറുകയും ചെയ്യും. മറ്റുള്ളവരുടെ സേവ ചെയ്യാനോ മറ്റുള്ളവരുടെ ഉത്തരവ് കാത്തു നിൽക്കാനോ ഒന്നും ഇവരൊരിക്കലും മെനക്കെടത്തില്ല. യജമാന പ്രീതി സമ്പാദിക്കാൻ ഇവരെ അസമർത്ഥരായതുകൊണ്ട് തന്നെ ഇവർക്ക് അടിക്കടി കാര്യവിഘ്നങ്ങളും പരാജയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇവരുടെ അതിയായ അഭിമാനബോധവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനോടുള്ള അഭിനിവേശവുമാണ് ഇതിനൊരു കാരണം. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാനും സ്വന്തം ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുവാനൊന്നും ഇവർക്ക് ഒരിക്കലും ആകത്തില്ല. ഈ സിംഹം സ്വയം ഇര തേടുന്നു എന്നാണല്ലോ പറയുക. അതുപോലെ തന്നെ ഇവർക്കും ഒരിക്കലും സ്വന്തമായിട്ടുള്ള തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഇഷ്ടം, മറ്റുള്ളവരെ ആശ്രയിച്ചൊരു കാര്യവും ചെയ്യുന്നവർക്ക് ഇഷ്ടമല്ല. എതിരാളിയുടെ നീക്കങ്ങളെ നല്ലവണ്ണം വിലയിരുത്തിയതിന് ശേഷം മാത്രം തക്ക സമയത്ത് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരോടാണ് പൂരനക്ഷത്രം. പൗരുഷവും അതുപോലെ തന്നെ സ്ത്രൈണതയും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു പ്രകൃതമായിരിക്കും ഇവരുടേത്. അതായത് ധീരന്മാരായിരിക്കുമ്പോൾ തന്നെ ഇവരെ ലോലഹൃദയരുമായിരിക്കുമെന്നർത്ഥം. പൂരനക്ഷത്രക്കാർ പൊതുവെ ഗൗരവപ്രകൃതിക്കാരാണ്, അതുപോലെ തന്നെ ഹിതകരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്, നല്ല സാമർഥ്യമുള്ളവരാണ്, സഞ്ചാരപ്രിയത്വമുള്ളവരാണ്, ധൈര്യമുണ്ടെന്ന് ഭാവിച്ചെങ്കിലും ഉള്ളിൽ പേടിയുള്ള ആൾക്കാരുമായിട്ടാണ് ഭവിക്കുക. അതുപോലെ തന്നെ ഇവരെ വളരെയധികം ഓർമ്മശക്തി ഉള്ള ആൾക്കാരാണ്. അത് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട വിഷയമാണ്. സംഭാഷണ മാധുര്യം കൊണ്ട് ആരെയും വശീകരിക്കാനുള്ള ഒരു കഴിവും ഇവർക്കുണ്ട്. അതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം ഇവർക്ക് കുറവായിരിക്കും. ചെറുപ്പം മുതലേ ഏത് വിഷയത്തിലാണ് താല്പര്യമെന്നവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും ഈ ഒരു പൂരനക്ഷത്രക്കാരുടെ ഒരു പൊതുവായ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അവർക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളും നമ്മൾ ഇതിനകത്തൂടെ പ്രത്യേകമായിട്ട് പറയുകയുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് ഈ ഒരു വഴിപാടുകളും കാര്യങ്ങളും അതാത് കാലഘട്ടത്തിൽ കൃത്യമായിട്ട് കഴിച്ചാൽ ഈ ജോലിയിലുള്ള തടസ്സങ്ങളും ദുരിതങ്ങളും പിന്നെ മറ്റ് വല്ല ഗ്രഹനിലപ്രകാരമുള്ള ദോഷങ്ങളോ കുടുംബപരമായ ദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിത് ചെയ്യുമ്പം നമുക്ക് എന്നിട്ടും നമുക്ക് കാര്യസാധ്യം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മളൊരു ജ്യോതിഷനെ കണ്ടതിന് ശേഷം രാശി ഒപ്പിച്ച് അങ്ങനെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതിലൂടെ പരിഹാരങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ആ ഒരു തൊഴിൽ മേഖല അനുകൂലമാക്കിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ
ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്കാരം.